നിക്ഷേപകരെ വഞ്ചിച്ച് മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് എം രാജഗോപാലൻ എം എൽ എ. ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി വേണമെന്ന അഭ്യർത്ഥനയുമായി അദ്ദേഹം സ്പീക്കർക്ക് രേഖാമൂലം പരാതിയും നൽകി. ജുവല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്റെ നിയോജക മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരൻ കൂടിയായ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത നടപടിയും കടുത്ത പെരുമാറ്റച്ചട്ട ലംഘനവുമാണെന്ന് എം രാജഗോപാലൻ എം എൽ എ കുറ്റപ്പെടുത്തി. നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് ഏതു രംഗവും നിയമസഭയിൽ എത്തുന്നതെന്നിരിക്കെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള നിഷേധം കൂടിയാണ് കമറുദ്ദീന്റെ നടപടിയെന്നും രാജഗോപാലൻ ചൂണ്ടിക്കാട്ടി. എം സി കമറുദ്ദീൻ നടത്തിയിട്ടുള്ള ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു കത്ത് നൽകിയിരിക്കുകയാണ് സ്പീക്കർക്ക്. പെരുമാറ്റച്ചട്ട ലംഘനമാണ് അദ്ദേഹം നടത്തിയത്. ഒരു നിയമസഭാംഗമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത അധാർമ്മിക നടപടിയും എം എൽ എ എന്നുള്ള നിലയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനവുമാണ്. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഓരോ നിയമസഭാംഗവും സഭാവേദിയിൽ എത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ തന്നെ നിഷേധിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിക്ഷേപത്തുക തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ചന്ദേര കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലായി 33 കേസുകളാണ് ഇതിനോടകം തന്നെ എം സി കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിയമവിരുദ്ധമായി സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കൽ, വഞ്ചന തുടങ്ങിയ കുറ്റമാണ് എം എൽ എയുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ വണ്ടി ചെക്ക് നൽകി വഞ്ചിച്ചതിന് സിവിൽ ക്രിമിനൽ കേസുകൾ വേറെയുമുണ്ട്. 2 കേസുകളിൽ നേരിട്ട് ഹാജരാകാൻ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരിക്കുകയാണ്. ജ്വല്ലറി തട്ടിപ്പിന് പുറമെ ഇതേ എം എൽ എ ചെയർമാനായിരിക്കുന്ന തൃക്കരിപ്പൂർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, തൃക്കരിപ്പൂരിലെ ജാമിയ സാദിയ ഇസ്ലാമിയ അഗതി മന്ദിരം, ജെംസ് സ്കൂളിൻ്റെ വകഭൂമി കൃത്രിമരേഖയുണ്ടാക്കി തട്ടിയെടുത്ത സംഭവവും വലിയ വിവാദമായിരുന്നുവെന്നും എം രാജഗോപാലൻ എം എൽ എ വ്യക്തമാക്കി. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കൽ, വഞ്ചന എന്ന അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ സിവിൽ ക്രിമിനൽ കേസുകളുമുണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി 2 കേസുകളിൽ നേരിട്ട് ഹാജരാകണമെന്ന് എം എൽ എയോട് ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിരിക്കുകയാണ്. ഈ ജ്വല്ലറി തട്ടിപ്പിന് പുറമെയാണ് വലിയ വിവാദത്തിന് തിരികൊളുത്തിയ വഖഫ് ഭൂമി തട്ടിപ്പ് നടത്തിയത്. 6 കോടിയോളം രൂപ വില വരുന്ന 4 ഏക്കർ ഭൂമിയും അതിലുള്ള കെട്ടിടവും അടക്കം 30 ലക്ഷം രൂപയ്ക്ക് എം എൽ എയുടെ വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ പേരിൽ രഹസ്യമായി രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവം വിവാദമായപ്പോൾ കളവ് മുതൽ തിരിച്ചേൽപ്പിച്ച് സത്യസന്ധത ചമയുകയാണ്. ആയതിനാൽ കേരള നിയമസഭയ്ക്കും അതുവഴി പൊതുസമൂഹത്തിനും കളങ്കം വരുത്തിവെച്ച എം സി ഖമറുദ്ദീൻ എം എൽ എയുടെ നടപടി നീതീകരിക്കാവുന്നതല്ലെന്നും അതുകൊണ്ടുതന്നെ കേരള നിയമസഭയ്ക്കും അതുവഴി പൊതുസമൂഹത്തിനും കളങ്കം വരുത്തിവെച്ച എം എൽ എയുടെ നടപടി നീതീകരിക്കാവുന്നതല്ല. സഭാസമ്മേളന കാലയളവല്ലാത്തതിനാൽ പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരമില്ല. ഈയൊരു സാഹചര്യത്തിൽ വിഷയത്തിൻ്റെ അടിയന്തര സ്വഭാവം മുൻനിർത്തി സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് എം രാജഗോപാലൻ എം എൽ എ രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.